പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായി രണ്ടാം ദിവസവും 60,000 കടന്നു. മൊത്തം കേസുകളുടെ 60% മഹാരാഷ്ട്രയിൽ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62,258 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 291 പേർക്കാണ് രോഗമൂലം ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 16 ഒക്ടോബർ ശേഷം കേസുകൾ കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ പഴയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ രോഗവ്യാപനം അതിതീവ്രമാണ്. രാജ്യത്തെ മൊത്തം കണക്കുകളിൽ 60% റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. രോഗവ്യാപനം കണക്കിലെടുത്ത് നാളെ മുതൽ രാത്രി കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 8 മുതൽ രാവിലെ 7 വരെയാണ് കർഫ്യൂ. മഹാരാഷ്ട്രയ്ക്ക് പുറമെ പഞ്ചാബ്, കർണാടക, ഗുജറാത്ത്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം കൂടുതലാണ്. 40 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൊടുങ്ങല്ലൂരിനെ പൊന്നണിയിക്കാൻ പൂർണിമ ജ്വല്ലറിയുടെ 3-ാമത്തെ ഹൈടെക് ഷോറൂം ചന്തപുര സിഗ്നൽ ജംഗ്ഷനിൽ. ന്യൂ പൂർണിമ ജ്വല്ലറി, പൂർണിമ ആർക്കേഡ്, സിഗ്നൽ ജംഗ്ഷൻ, ചന്തപുര, കൊടുങ്ങല്ലൂർ.